മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ 2023 നവംബർ 18 ശനി. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് അനേകം പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ടെങ്കിൽ നവകേരള സൃഷ്ടിക്കായുള്ള പുതിയ മാതൃകകളും ആലോചനകളും സദസ്സുകളിൽ ഉരുത്തിരിയുന്നുവെങ്കിൽ എത്ര പരിമിതികളുണ്ടെങ്കിലും ആ ജനകീയ കൂട്ടായ്മകൾ ആശ്വാസവും പ്രതീക്ഷയും തന്നെയാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും ജനമധ്യത്തിൽ ഇറങ്ങുമ്പോൾ ഭരണനിർവഹണത്തിൽ പുതുചരിത്രം സൃഷ്ടിക്കാനെന്ന അവകാശവാദവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാരിന്റെ നവകേരള സദസ്സിന് ഇന്ന് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം മുഴുവൻ മന്ത്രിമാരും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഒരുമിച്ച് സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിക്കുകയും പരാതി കേൾക്കുകയും ചെയ്യുക, അതുവഴി ഭരണതലത്തിലുണ്ടായ പാളിച്ചകൾ പരിഹരിക്കുക, നവകേരളം സംബന്ധിച്ച ജനങ്ങളുടെ സങ്കല്പങ്ങളും പ്രതീക്ഷകളും ആരായുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നടക്കുന്ന സംവാദ സദസ്സ് പല കാരണങ്ങളാൽ ഫ്ളാഗ് ഓഫിന് മുമ്പേ തന്നെ ചർച്ചയായി. വലിയൊരളവിൽ വിവാദത്തിനും തിരികൊളുത്തി. മന്ത്രിസഭയാകെ ഒറ്റ ബസ്സിൽ സഞ്ചരിച്ച് സംസ്ഥാനമൊട്ടാകെ ജനങ്ങളുമായി ഇത്തരത്തിൽ സംവദിക്കുന്നത് രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും. ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദവും യാത്രാ സംഘത്തോടൊപ്പമുണ്ട്. ആഴ്ചതോറുമുള്ള ക്യാബിനറ്റ് യോഗങ്ങൾ പോലും വരുന്ന വാരങ്ങളിൽ യാത്രക്കിടയിലായിരിക്കും നടക്കുക. പരാതി സ്വീകരിക്കാൻ വിപുലമായ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലഭിക്കുന്ന പരാതികൾ ഒരു മാസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. അതിനായി പ്രത്യേക കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടത്രേ. അതോടൊപ്പം സാധാരണക്കാർക്കും വിവിധ മേഖലകളിലെ വിദഗ്ധർക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് സംവദിക്കാനുള്ള വേദിയും യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പറഞ്ഞതത്രയും വലിയൊരളവിൽ പ്രാവർത്തികമായാൽ യാത്ര സാർത്ഥകമാകും. മറുവശത്ത് നവകേരള സദസ്സ് കേവലമൊരു രാഷ്ട്രീയ ഗിമ്മിക്ക് എന്നാരോപിച്ച് പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. അഥവാ 41 സംവാദ സദസ്സുകൾ സംഘടിപ്പിക്കുക ആ മണ്ഡലങ്ങളിലെ നിയമസഭാംഗങ്ങളുടെ അസാന്നിധ്യത്തിലായിരിക്കും. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണവും നവകേരള സദസ്സിന് ലഭിക്കില്ല. തികഞ്ഞ പരാജയമായ പിണറായി സർക്കാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന രാഷ്ട്രീയ നാടകമാണിതെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന സർക്കാരിന്റെ മറ്റൊരു ദൂർത്തായും നവകേരള സദസ്സിനെ അവർ ചിത്രീകരിക്കുന്നു. മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസ്സിനെ ചൊല്ലിപ്പോലും ഇതിനകം ആക്ഷേപമുയർന്നു കഴിഞ്ഞു. ഭരണാധികാരികൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇതുപോലൊരു പരിപാടി ബഹിഷ്കരിക്കുന്നത് സംബന്ധിച്ച് ഒരുപക്ഷേ സാധാരണക്കാർക്കിടയിൽ അഭിപ്രായാന്തരമുണ്ടാവുമെങ്കിലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ വെറും കക്ഷിരാഷ്ട്രീയമായി കാണാനാവില്ല. ഒന്നാമതായി പല കാരണങ്ങളാൽ ഭരണം മികച്ച നിലയിൽ പോകുന്നുവെന്ന് കരുതാനാവില്ല. കഴിഞ്ഞുപോയ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ മാർജിനിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം കൊണ്ടുകൂടിയാണ്. സാമ്പത്തിക പ്രതിസന്ധി സർവ്വമേഖലകളെയും താളം തെറ്റിച്ചിരിക്കുന്നു. സപ്ലൈകോ പ്രതിസന്ധി കാരണം അവശ്യ സാധന വിതരണം പൂർണ്ണമായും നിലച്ചുപോയതും പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി പാടെ താളം തെറ്റിയതുമെല്ലാം സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ്. 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായതിന്റെ കാരണവും മറ്റൊന്നല്ല. തീർച്ചയായും ഈ പ്രതിസന്ധിക്ക് കേന്ദ്ര സർക്കാരിനെ പഴിചാരാൻ പല ന്യായങ്ങളുമുണ്ട്. എങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലും പാളിച്ചയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാനായി ഇന്ധന സെസ് ഉൾപ്പെടെയുള്ള നികുതി വർധനയാണല്ലോ സർക്കാർ നിർദ്ദേശിച്ചത്. അതും സാധാരണക്കാരുടെ ജീവിത ഭാരം ഇരട്ടിയാക്കി. ഏറ്റവും ഒടുവിൽ വൈദ്യുതി ചാർജും വർദ്ധിപ്പിച്ചു. ഇതെല്ലാം വലിയ തോതിൽ ജനരോഷമുണ്ടാക്കിയിട്ടുണ്ട്. അത് തണുപ്പിക്കാനുള്ള കൃത്യമായൊരു രാഷ്ട്രീയ നീക്കമാണ് നവകേരള സദസ്സ് എന്നു കരുതുന്നവരെ കുറ്റപ്പെടുത്താനാവില്ല. അതേസമയം ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ ബഹിഷ്കരിക്കപ്പെടാൻ മാത്രം വലിയ അപരാധമാണെന്ന് വിചാരിക്കുന്നതും ശരിയല്ല. നവകേരള സദസ്സിന് എന്തെങ്കിലും മുൻ മാതൃകയുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി ഭരണകാലത്തെ ജനസമ്പർക്ക പരിപാടികളായിരുന്നു. ആ പരിപാടിയെ ശക്തമായി വിമർശിച്ചവരുടെ കൂട്ടത്തിൽ പിണറായി വിജയനുമുണ്ടായിരുന്നു. ഒരു വില്ലേജ് ഓഫീസർക്ക് ചെയ്യാവുന്ന കാര്യം മുഖ്യമന്ത്രി ജനമധ്യത്തിൽ പരിഹരിക്കുന്നതിനെ അക്കാലത്ത് കളിയാക്കിയവരാണ് ഇപ്പോൾ ഭരണത്തിൽ. നവകേരള സദസ്സിന്റെ മുന്നിൽ വരുന്ന പരാതികളിൽ വലിയൊരു ഭാഗവും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസിലും മറ്റും കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന വിവിധ അപേക്ഷകളുടെ പകർപ്പുകൾ തന്നെയാകും. രാഷ്ട്രീയ വിയോജിപ്പുകളുടെ പേരിൽ അതിനെ കുറച്ചു കാണാതിരിക്കുന്നതാകും നല്ലത്. ബ്യൂറോക്രസിയെ നവീകരിച്ചിട്ട് ഇതെല്ലാം പരിഹരിക്കാമെന്ന ന്യായവും യുക്തിപരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരിപാടികളിലൂടെ അനേകം പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ടെങ്കിൽ നവകേരള സൃഷ്ടിക്കായുള്ള പുതിയ മാതൃകകളും ആലോചനകളും ആ സദസ്സുകളിൽ ഉരുത്തിരിയുന്നുവെങ്കിൽ എത്ര പരിമിതികളുണ്ടെങ്കിലും ആശ്വാസവും പ്രതീക്ഷയും തന്നെയാണ്.
ആ പ്രദേശക്കത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ സർക്കാരിനായാൽ അത് ഭരണനിർവഹണത്തിൽ മാത്രമല്ല മികച്ച രാഷ്ട്രീയ മുന്നേറ്റം കൂടിയായിരിക്കും. ഇതിനെല്ലാം അപ്പുറം നവകേരള സദസ്സിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളും കേരളത്തിലുണ്ട്. നിലവിൽ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾക്കു കാരണം കേന്ദ്രത്തിൻ്റെ വികലമായ സമീപനമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേന്ദ്രത്തിനെതിരെ ശക്തമായ സമര പരിപാടികൾ കൂടി ആവിഷ്കരിക്കേണ്ട സമയമാണിത്. ആയതിനാൽ മറ്റൊരു സംയുക്ത സമര ബസ് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിനെ കുറിച്ച് ഇരുമുന്നണികളും ആലോചിക്കുന്നതും നന്നായിരിക്കും. മാധ്യമം പോഡ്കാസ്റ്റ്.